എല്ലാ കൂട്ടുകാർക്കും ഗണിത ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അഞ്ചാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പഠന മികവ് രേഖ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് പാർട്ട് ടു, അതായത് ആക്ടിവിറ്റി കാർഡ്സ് 7 to 10, 7 മുതൽ 10 വരെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അഞ്ചാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. ഇതുവരെ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുമല്ലോ. ഇന്ന് നമുക്ക് വരകൾ ചേരുമ്പോൾ When lines join എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം. രൂപങ്ങൾ പലതരം. ചതുരം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ക്ലാസ്സിലെ 9 കുട്ടികൾ വരച്ചത് ഇങ്ങനെയാണ്. ടീച്ചർ ആസ്ക്ഡ് 9 സ്റ്റുഡൻസ് ടു ഡ്രോ റെക്ടാംഗിൾസ്, ലുക്ക് അറ്റ് ദം. 4 വശങ്ങളുള്ള സംവൃത രൂപമാണ് ചതുർഭുജം അഥവാ ക്വാഡ്രി ലാറ്ററൽ എന്ന് നമുക്കറിയാം. എന്നാൽ എല്ലാ ചതുർഭുജങ്ങളും ചതുരമല്ല. ഈ ചിത്രങ്ങളിൽ ചതുരങ്ങൾക്ക് മാത്രം നിറം കൊടുക്കുക. ഈ ചിത്രങ്ങളിലെ ചതുരങ്ങൾക്ക് മാത്രമാണ് നമ്മൾ നിറം നൽകിയത്. എങ്ങനെയാണ് ചതുരങ്ങൾ തിരിച്ചറിഞ്ഞത്? ചതുരങ്ങളുടെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. അതുകൂടാതെ എല്ലാ മൂലകളും മട്ടമായിരിക്കും. ഇത് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ എ റെക്റ്റാംഗിൾ ഓപ്പോസിറ്റ് സൈഡ്സ് വിൽ ബി ഈക്വൽ ഇൻ ലെങ്ത് ആൻഡ് ഓൾ ദ കോർണേഴ്സ് വിൽ ബി റൈറ്റ് ആംഗിൾഡ്. ഹൗ ഡിഡ് യു റെക്കഗ്നൈസ് ദ ഫിഗേഴ്സ് ദാറ്റ് വെർ നോട്ട് റെക്റ്റാംഗിൾസ്? Write your answer in the box. ചതുരമല്ലാത്തവയെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? താഴെയുള്ള കളത്തിൽ എഴുതൂ. ചതുരങ്ങളുടെ എതിർവശങ്ങളുടെ നീളം തുല്യമായിരിക്കും. എല്ലാ മൂലകളും മട്ടമായിരിക്കും. എന്നാൽ ചതുരമല്ലാത്ത രൂപങ്ങളുടെ കോണുകൾ വ്യത്യസ്തമാണ്. The opposite sides of the rectangles are equal in length. All the corners are right angled. The angles of the non-rectangles are different. അടുത്ത പ്രവർത്തനം, ക്ലോക്കുകളിലെ കോണുകൾ. താഴെ തന്നിരിക്കുന്ന ക്ലോക്കിലെ കോണുകൾ നോക്കൂ. മട്ടത്തിലുള്ളവ, മട്ടത്തിൽ കുറവുള്ളവ, മട്ടത്തിൽ കൂടുതലുള്ളവ ഏതൊക്കെ? അത് കണ്ടെത്തി ശരി അടയാളമിടൂ. ആംഗിൾസ് ഇൻ ദ ക്ലോക്ക്. ലുക്ക് അറ്റ് ദ ആംഗിൾസ് ഇൻ ദ ക്ലോക്ക്സ്. ഫൈൻഡ് ഔട്ട് ആംഗിൾസ് വിത്ത് 90 ഡിഗ്രി, ലെസ് ദാൻ 90 ഡിഗ്രി ആൻഡ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. പുട്ട് ടിക്ക് മാർക്ക് ഇൻ ദ കറസ്പോണ്ടിങ് ബോക്സ്. ആദ്യത്തെ ചിത്രം നോക്കൂ. ചെറിയ സൂചി 5 നും 6 നും ഇടയിലും വലിയ സൂചി 8 ലുമാണ്. നമുക്കറിയാം ചെറിയ സൂചി 6 ലും വലിയ സൂചി 9 ലുമാണെങ്കിൽ അത് മട്ടത്തിലുള്ള കോണാണ്, റൈറ്റ് ആംഗിൾഡ്. അതുപോലെ ചെറിയ സൂചി കൃത്യം 5 ലും വലിയ സൂചി കൃത്യം 8 ലുമാണെങ്കിലും ആ കോൺ മട്ടമായിരിക്കും. എന്നാൽ ഇവിടെ ചെറിയ സൂചി 5 നും 6 നും ഇടയിലാണ് അല്ലേ? അതുകൊണ്ട് ഇത് മട്ടത്തിലുള്ള കോണിനേക്കാൾ ചെറിയ കോണാണ്, ലെസ് ദാൻ 90 ഡിഗ്രി. അടുത്ത ചിത്രം നോക്കൂ. അത് മട്ടത്തിൽ കൂടുതലുള്ള കോണാണ്, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഈ ചിത്രത്തിലോ ആദ്യം കാണുന്നത് മട്ടത്തിലുള്ള കോണാണ്, കൃത്യം 90 ഡിഗ്രി. രണ്ടാമത്തെ ചിത്രത്തിൽ മട്ടത്തിൽ കൂടുതലുള്ള കോണാണ് നമ്മൾ കാണുന്നത്, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. മൂന്നാമത്തെ ചിത്രമോ മട്ടത്തിൽ കുറവുള്ള കോണാണ്, ലെസ് ദാൻ 90 ഡിഗ്രി. വീട്ടിലെ കോണുകൾ. അമൽ വരച്ച വീടിൻ്റെ ചിത്രം നോക്കൂ. ചിത്രത്തിൽ എത്ര കോണുകളുണ്ട്? കോണുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. മട്ട കോണുകൾ ഏതെല്ലാമാണ്? ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ ഹൗസ് ഡ്രോൺ ബൈ അമൽ. ഹൗ മെനി ആംഗിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ? ഒബ്സെർവ് ദ ആംഗിൾസ് മാർക്ക്ഡ് ഇൻ ദ ഫിഗർ. വിച്ച് ഓഫ് ദം ആർ റൈറ്റ് ആംഗിൾസ്? ചിത്രം നോക്കൂ. ഇവിടെയുള്ള മട്ട കോണുകൾ അഥവാ റൈറ്റ് ആംഗിൾസ് ചുവന്ന നിറത്തിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മട്ടത്തേക്കാൾ കുറവുള്ള കോണുകൾ പച്ച നിറത്തിലും മട്ടത്തേക്കാൾ കൂടുതലുള്ള കോണുകൾ നീല നിറത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയ 5, 6, 7, 8 കോണുകൾ മട്ടമാണെന്ന് മനസ്സിലാക്കാമല്ലോ. ചിത്രത്തിൽ മട്ടത്തേക്കാൾ വലിയ കോണുകൾ ഏതെല്ലാമാണ്? 1, 2. മട്ടത്തേക്കാൾ ചെറിയ കോണുകളോ? 3, 4. യു നോ ദാറ്റ് ആംഗിൾസ് 5, 6, 7 and 8 ആർ റൈറ്റ് ആംഗിൾസ്. വിച്ച് ആംഗിൾസ് ഇൻ ദ ഫിഗർ ആർ ഗ്രേറ്റർ ദാൻ റൈറ്റ് ആംഗിൾ? 1 and 2. വിച്ച് ആർ ദ ആംഗിൾസ് ലെസ് ദാൻ എ റൈറ്റ് ആംഗിൾ? 3 and 4. ഇതുപോലെ ചുവടെ നൽകിയിരിക്കുന്ന വീടുകളുടെ ചിത്രങ്ങൾ നോക്കൂ.
ഓരോ ചിത്രത്തിലും എത്ര കോണുകൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്? പട്ടികയിൽ എഴുതൂ. Look at the pictures of the houses given below. How many angles can you identify in each picture? Write them in the table given in the next page. ഇവിടെ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. അതിൽ മട്ട കോണുകൾ അഥവാ റൈറ്റ് ആംഗിൾസ് ചുവന്ന നിറത്തിലും മട്ടത്തേക്കാൾ കുറവുള്ള കോണുകൾ പച്ച നിറത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഒന്ന് എന്ന കോൺ മട്ടമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നോക്കിയാൽ മട്ടത്തേക്കാൾ അല്പം കുറവാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അടുത്ത ചിത്രം ശ്രദ്ധിക്കൂ. ചതുരക്കട്ട അഥവാ ക്യൂബ് രൂപത്തിലുള്ള ഒരു വീടിൻ്റെ ചിത്രമാണത്. ഒരു ക്യൂബ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ എല്ലാ കോണുകളും മട്ടമായിരിക്കും, അല്ലേ? എന്നാൽ ക്യൂബിൻ്റെ ചിത്രം നമ്മൾ കടലാസിൽ വരയ്ക്കുമ്പോൾ അതിൽ കുത്തനെയുള്ള വരകളും ചരിഞ്ഞ വരകളും കാണും. അതുകൊണ്ട് തന്നെ അതിൽ മട്ടകോണുകൾ മാത്രമല്ല മട്ടത്തേക്കാൾ വലിയ കോണുകളും ചെറിയ കോണുകളും ഉണ്ടായിരിക്കും. ഇവിടെ കടലാസിൽ വരച്ച ചിത്രത്തിൻ്റെ കോണുകളാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ചിത്രങ്ങൾ നോക്കൂ. മട്ടകോണുകൾ അഥവാ റൈറ്റ് ആംഗിൾസ് ചുവന്ന നിറത്തിലും മട്ടത്തേക്കാൾ ചെറിയ കോണുകൾ പച്ച നിറത്തിലും മട്ടത്തേക്കാൾ കൂടിയ കോണുകൾ നീല നിറത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു. റൈറ്റ് ആംഗിൾസ് ആർ കളേർഡ് റെഡ്. ദ ആംഗിൾസ് ലെസ് ദാൻ 90 ഡിഗ്രി ആർ കളേർഡ് ഗ്രീൻ. ദ ആംഗിൾസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആർ കളേർഡ് ബ്ലൂ. ഓരോ കോണുകൾക്കും നമ്പറുകൾ നൽകിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ക്രമത്തിൽ നമ്പറുകൾ നൽകാം. പക്ഷേ നമ്മൾ നൽകിയ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പട്ടിക പൂരിപ്പിക്കേണ്ടത്. നമുക്ക് പട്ടിക എഴുതി നോക്കാം. ചിത്രം 1, റൈറ്റ് ആംഗിൾസ് അഥവാ മട്ടകോണുകൾ 6, 7, 8, 9. മട്ടത്തേക്കാൾ ചെറിയ കോണുകൾ അഥവാ ആംഗിൾസ് ലെസ് ദാൻ റൈറ്റ് ആംഗിൾ 1, 2, 3, 4, 5. ചിത്രം 2, മട്ടകോണുകൾ അഥവാ റൈറ്റ് ആംഗിൾസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 24, 25. ഇതുപോലെ മട്ടത്തേക്കാൾ ചെറിയ കോണുകളും മട്ടത്തേക്കാൾ വലിയ കോണുകളും കൃത്യമായി നോക്കി മനസ്സിലാക്കി കൂട്ടുകാർ അടയാളപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ വീടിൻ്റെ ചിത്രം നോട്ട്ബുക്കിൽ വരയ്ക്കുക. കോണുകളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഡ്രോ ദ പിക്ചർ ഓഫ് യുവർ ഹൗസ് ഇൻ ദ നോട്ട്ബുക്ക്. ഫൈൻഡ് ഔട്ട് ദ പെക്യുലിയാരിറ്റീസ് ഓഫ് ദ ആംഗിൾസ്. സെറ്റ് സ്ക്വയർ അഥവാ മട്ടം ഉപയോഗിച്ച് ഒരു വീടിൻ്റെ ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെൻ ദ ലൈൻസ് ജോയിൻ എന്ന പാഠത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർ അത് നോക്കുമല്ലോ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മട്ടക്കോണുകൾ അഥവാ റൈറ്റ് ആംഗിൾസ്, മട്ടത്തേക്കാൾ ചെറിയ കോണുകൾ അഥവാ ആംഗിൾസ് ലെസ് ദാൻ 90 ഡിഗ്രി, മട്ടത്തേക്കാൾ വലിയ കോണുകൾ അഥവാ ആംഗിൾസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി എന്നിവ വിവിധ നിറങ്ങളിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിക്കുക. ജനൽ, വാതിൽ, അലമാര, അങ്ങനെ ഏതിനം കോണുകളാണ് കൂടുതൽ? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായി എഴുതുക. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, വിൻഡോസ്, ഡോർസ്, അൽമാര, എക്സെട്ര. വിച്ച് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആർ മോർ? റൈറ്റ് എ നോട്ട് ബേസ്ഡ് ഓൺ യുവർ ഫൈൻഡിങ്സ്. എൻ്റെ സമീപത്തെ കോണുകൾ, ജനൽ, വാതിൽ, അലമാര എന്നിവയിലെല്ലാം മട്ടകോണുകളാണ് കൂടുതൽ. ആംഗിൾസ് ഇൻ മൈ സറൗണ്ടിങ്സ്, വി കൻ ഫൈൻഡ് മോസ്റ്റ്ലി റൈറ്റ് ആംഗിൾസ് ഇൻ വിൻഡോസ്, ഡോർസ്, അൽമാര, എക്സെട്ര. പ്ലാൻ വരയ്ക്കാം. ദീപുവിൻ്റെ വീടിൻ്റെ പ്ലാൻ കണ്ടില്ലേ? ഏറ്റവും വലിപ്പം കൂടിയ മുറി ഏതാണ്? ചിത്രം നോക്കൂ. ഏറ്റവും വലിപ്പം കൂടിയ മുറി ഹാളാണ്, അല്ലേ? സി ദ പ്ലാൻ ഓഫ് ദീപുസ് ഹൗസ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റൂം? ഹാൾ. നിങ്ങളുടെ വീടിന് എന്തൊക്കെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? കിടപ്പ് മുറി, ഹാൾ, അടുക്കള, ബാത്റൂം, വരാന്ത. വാട്ട് ഫെസിലിറ്റീസ് ടു യു എക്സ്പെക്ട് ഇൻ യുവർ ഹൗസ്? ബെഡ്റൂം, ഹാൾ, കിച്ചൺ, ബാത്റൂം, വരാന്ത. അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠനമുറി, ഓഫീസ് മുറി എന്നിവയെല്ലാം പ്ലാനിൽ കൂട്ടിച്ചേർക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുക. 1 മീറ്റർ നീളത്തിന് 1 സെൻറ്റിമീറ്റർ എന്ന കണക്കിൽ വരയ്ക്കണം. അളവുകൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ വരച്ച പ്ലാനിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകുന്നത്.
ഈ പ്ലാൻ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർ ആ വീഡിയോ വീണ്ടും കണ്ടു നോക്കുമല്ലോ. ലിങ്ക് ഇതോടൊപ്പം നൽകാം. ഡ്രോ ദ പ്ലാൻ ഓഫ് യുവർ ഡ്രീം ഹൗസ്. സ്കെയിൽ 1 meter = 1 centimeter. Don't forget to note down the measurements. പഠന മികവ് രേഖയിലെ 7 മുതൽ 10 വരെ പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായല്ലോ. അടുത്ത ഭാഗവുമായി നമുക്ക് ഗണിത ക്ലാസ്സിൽ വീണ്ടും കാണാം.